പോഷകാഹാരക്കുറവില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നം 2022 യാഥാർത്ഥ്യമാകും എന്ന പ്രഖ്യാപനവുമായി സ്മൃതി ഇറാനി. ഏറ്റെടുക്കുന്ന മേഖലയിൽ എല്ലാം ഉജ്ജ്വല നേട്ടം കാഴ്ചവെക്കുന്ന സ്മൃതി ഇറാനി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് നിസ്സാരമായി ആരും തള്ളിക്കളയില്ല. പ്രഖ്യാപനം ഉണ്ടായാലത് നടന്നതുപോലെ തന്നെയാണ്. ആദ്യഘട്ട പ്രവർത്തനങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. 2022 രാജ്യത്ത് പോഷകാഹാരക്കുറവ് സംബന്ധിച്ച ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എന്ന ഉറപ്പാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി ഇപ്പോൾ ഇന്ത്യക്ക് ഉറപ്പു നൽകുന്നത്. രാജ്യസഭയിൽ AAP അംഗം സുശീൽ കുമാർ ഗുപ്തയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഇവർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ പോഷൺ അഭിയാൻ 2022 രാജ്യത്ത് സമ്പൂർണമായി നടപ്പിലാക്കും. പദ്ധതിയുടെ പ്രവർത്തനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 2 ശേഷം രാജ്യത്തെ ഒരു കുട്ടിക്ക് പോലും പോഷകാഹാരക്കുറവുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എന്നാണ് സ്മൃതി ഇറാനി ഇപ്പോൾ ഉറപ്പു നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളിലും നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സ്മൃതി ഇറാനി. ഇതിൻ്റെ ഭാഗമായി ഹരിയാന മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും സ്ഥിതിവിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തുടനീളം പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുമെന്നും ഇതിനായി പ്രവർത്തിക്കണമെന്ന ആവശ്യവും സ്മൃതി ഇറാനി ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം പ്രത്യുൽപാദന പ്രായമെത്തിയ സ്ത്രീകളിൽ കാണുന്ന വിളർച്ച, കുട്ടികളിലെ വളർച്ചാക്കുറവ്, സ്ത്രീകളിലെ അമിതഭാരം എന്നിവയാണ് പോഷകാഹാരക്കുറവ് വിലയിരുത്തുന്ന 3 സൂചകങ്ങൾ. രാജ്യത്ത് 5 താഴെയുള്ള കുട്ടികളിലുള്ള വളർച്ചാക്കുറവ് മസ്തിഷ്ക ശേഷിക്ക് സാരമായ കൂട്ടം സംഭവിക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. 5 താഴെയുള്ള കുട്ടികളിൽ 21% കുട്ടികളിലും അവരുടെ ഉയരത്തിനനുസരിച്ച് ഭാരമില്ലാത്തവരാണ് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രായപൂർത്തിയായവരിൽ 22% കൂടുതൽ പേർക്ക് അമിതഭാരമാണെന്നും പറയുന്നു. പ്രത്യുൽപാദന പ്രായത്തിലുള്ള 51% സ്ത്രീകൾക്കും വിളർച്ചയുള്ളതായും കണക്കുകൾ പറയുന്നുണ്ട്. കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യത്തെ ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് ഇത്. ഇന്ത്യയിൽ 16% പുരുഷന്മാരും 22% സ്ത്രീകളും അമിതഭാരം ഉള്ളവരാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒരുവിധം എല്ലാ രാജ്യത്തും അമിതഭാരമുള്ളവരുടെ എണ്ണം കൂടുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ലോക ജനസംഖ്യയിൽ 28.6% ആളുകളും പോഷകാഹാരക്കുറവുള്ളവരെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെ 88% രാഷ്ട്രങ്ങളും പോഷകാഹാരക്കുറവിലെ 2-3 സൂചനകളിൽ പിന്നോട്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഇനി 2022 അത്തരത്തിൽ പോഷകാഹാരക്കുറവുള്ള ഒരു കുട്ടി പോലും കാണില്ല എന്ന ഉറപ്പ് നമ്മുടെ വനിതാ ശിശുക്ഷേമ മന്ത്രി തരുമ്പോൾ അത് പ്രതീക്ഷയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ആരോഗ്യകരമായ ഒരു ഇന്ത്യയെ സമ്മാനിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ സ്മൃതി ഇറാനി നൽകുന്നത്. ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.